Hello guys, in today's gaming in the video, let's play series in the episode number 10. Now, we have 10 level item, iron farm and dark armor. 10 level iron farm in the structure, 11 level villages in the corner, other complete. Iron farm in the sun and the item number even a set time. If you are interested in this video, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ നടുത്ത ബ്ലോക്കിൽ നിന്ന് എല്ലാ സൈഡിലേക്കും എട്ട് ബ്ലോക്ക്
ഇനി ഇവിടുന്ന് ആ സൈഡിലേക്കും എട്ട് ബ്ലോക്ക്, ഇവിടുന്ന് ഈ സൈഡിലേക്കും എട്ട് ബ്ലോക്ക്, ഇവിടുന്ന് ഈ സൈഡിലേക്കും എട്ട് ബ്ലോക്ക്. അപ്പോൾ ആ എട്ട് ബ്ലോക്ക് എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ എന്താ ഇത് കണ്ടോ, ഇതിൻ്റെ എല്ലാതും ഫിൽ ചെയ്ത് കഴിഞ്ഞു. ആ സൈഡിലേക്ക് എട്ട് ബ്ലോക്ക് വെച്ചതല്ലാതെ ആ എട്ട് ബ്ലോക്ക് അതായത് ഒരു സ്ക്വയറും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ നമ്മൾ തടയണം, അതായത് സ്ലാബ്സ് വെച്ചിട്ട് വെള്ളം വയ്ക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അതിന് ആദ്യം നമ്മൾ ഈ മൂലയ്ക്ക് ഒരു ബ്ലോക്ക് വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ചുറ്റും, അതായത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഈ നമ്മൾ ആദ്യം ആ മൂലയ്ക്കിൽ ഒരു ബ്ലോക്ക് വെച്ചു, പിന്നെ ഇവിടെ ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഒരെണ്ണം വയ്ക്കുക, പിന്നെ ഇതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തും ഓരോന്ന് വയ്ക്കണം. അത് അവിടെ ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് സ്ലാബ് വയ്ക്കണം. ഈ നടുവത്തെ ബ്ലോക്ക് പൊട്ടിച്ച് കളയാൻ പാടില്ല, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാമല്ലോ ഞാനത് വോയിസ് ഓവർ ചെയ്യണ കാര്യമൊക്കെ ഉണ്ടാ. അപ്പം അപ്പോൾ സ്ലാബ് എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ, ഇപ്പോൾ നമ്മൾ വെച്ചതിൻ്റെ മുകളിലെല്ലാം ഓരോ സ്ലാബ് വയ്ക്കാം, എന്നിട്ട് തിരിച്ച് അതേപോലെ തന്നെ ആ കോബിൾ സ്റ്റോൺ ബ്ലോക്ക് നമ്മൾ അവിടെ വയ്ക്കണം. ഇതുണ്ടോ, ഞാനിട്ടിപ്പോൾ ആദ്യം തിരിച്ച് വയ്ക്കേണ്ട അവിടുത്തെ അത് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഞാനിപ്പോൾ അത് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഓരോ ബ്ലോക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മീതിയെ നമ്മൾ സ്ലാബ് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് കണ്ടോ, ഈ സൈഡിൽ ചെയ്ത പോലെ ഈ നാല് സൈഡിലും ചെയ്യണം. അപ്പോൾ ഇനി നാല് സൈഡിലും ഇത് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ്. അപ്പോൾ ഗൈസ് ഇത് കണ്ടോ, ഞാനിതിപ്പോൾ എല്ലാ സൈഡിലും വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്ലാബ് എടുത്തിട്ട് ഈ ഒരു ബോട്ടം സ്ലാബ് പോലെ വെച്ചുകൊണ്ട്, അതായത് നമ്മളുടെ അടിയിൽ വയ്ക്കാൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അയൺ കോളസ് പോണാവൂല്ല, എന്നാൽ വെള്ളം ഒലിച്ചു പോവില്ല, അതാണ് ഗുണങ്ങൾ. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്കിനി നാല് സൈഡിലും ചെയ്യണം. അപ്പം ഇനി നാല് സൈഡിലും ഇത് വെച്ചതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. കണ്ടോ ഗൈസ്, ഞാൻ ഈ നാല് സൈഡിലും ഇത് മൊത്തം വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വില്ലേജറെ ഇടാനുള്ള ഒരു ചാമ്പർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ കൃത്യം നടുവിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് സ്ലാബാണല്ലോ വെച്ചത്, അത് നമ്മളൊരു ഫുൾ ബ്ലോക്കാക്കി മാറ്റിയാണ് നമുക്ക് സൈഡിലേക്ക് നടക്കാനും ഡിസ്പെൻസർ വയ്ക്കാനുള്ള ഒരു ആവശ്യത്തിനായിട്ട്. അപ്പോൾ അതുകൊണ്ടോ കൃത്യം നടുവായിരിക്കണം, എന്നാലും ഇത്തിരി കൂടി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ജസ്റ്റ് ഈ ഒരു ബ്ലോക്കും കൂടി വെച്ചും ഇവിടെയാണ് നമ്മുടെ വില്ലേജർ നിൽക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും ഗ്ലാസ് വയ്ക്കണം. അപ്പോൾ ഞാൻ ആ ഗ്ലാസ്സൊക്കെ പോയിട്ടൊന്ന് എടുത്തിട്ട് വരട്ടെ. അപ്പോൾ കണ്ടോ ഗൈസ്, ഞാൻ ഈ ഗ്ലാസ്സൊക്കെ എടുത്ത് സെറ്റാക്കി. ഇനി നമ്മൾ ഇവിടെ ഒരു ഡിസ്പെൻസർ വയ്ക്കണം, ഡ്രോപ്പർ ആവരുത്, ഡിസ്പെൻസർ തന്നെ ആവണം, അത് നിങ്ങൾ സൂക്ഷിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ചുറ്റും ഗ്ലാസ് വയ്ക്കണം. അപ്പോൾ അതിനുള്ള ടെമ്പററി ബ്ലോക്ക്സ് വയ്ക്കുകയാണ്. ഇപ്പോൾ ഗ്ലാസ് എടുത്തു നമ്മൾ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ രണ്ട് ബ്ലോക്ക് ഹൈറ്റിൽ ഗ്ലാസ് വയ്ക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇതാണ്ടോ ഒന്ന് രണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഡിസ്പെൻസറിൻ്റെ മുകളിൽ ക്രൗച്ച് ചെയ്തിട്ട് വയ്ക്കണം. എന്നിട്ട് ഇതേപോലെ നാല് സൈഡിലും നമ്മൾ വയ്ക്കണം. അപ്പോൾ അതാണ്ടോ ഒന്ന് രണ്ട് മൂന്ന് സൈഡായി. ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡും. അപ്പോൾ അതിനും ഞാൻ ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ടാണ്, അടിയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മൊത്തം വെച്ചതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ കണ്ടത് എൻ്റെ ഈ അയൺ ഫാം മൊത്തമായിട്ട് കംപ്ലീറ്റ് ആക്കി. ഞാൻ മൊത്തമായിട്ട് കംപ്ലീറ്റ് ആക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇൻട്രോ എടുത്തതൊരു അഞ്ചാറ് ദിവസം മുന്നേ, പിന്നെ ഔട്ട്രോ എടുക്കുന്നത് ഇപ്പോൾ അതാ ഇന്നുമാണ്. അപ്പോൾ അതന്നെയാണ് ഒന്നാമത് യൂട്യൂബിൽ വീഡിയോ ഇറങ്ങാൻ അത്ര ലേറ്റ് ആവണതും. അപ്പോൾ നിങ്ങൾ കണ്ടത് ജസ്റ്റ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് വരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. പിന്നെ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു 10 വില്ലേജറും അവർക്കുള്ള ജോബും കൊടുത്തു. ഇപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈലൻറ്റ് വിസ്പർ എന്നുള്ള യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ അങ്ങേരെ കണ്ടിട്ടാണ് ഈ സൈലൻറ്റ് വിസ്പർ എന്നുള്ള അങ്ങേരുടെ ട്യൂട്ടോറിയൽ കണ്ടിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലിപ്പോൾ ഇതിപ്പോൾ 10 വില്ലേജറും 20 ബെഡും ഒരു ലെയറുള്ളതാണ്. ഇനി നമുക്ക് അപ്പുറത്ത് വീണ്ടും ഒരു 10 വില്ലേജറും പിന്നെ ഒരു സ്പോണിങ് പ്ലാറ്റ്ഫോമും കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്യുന്നുള്ളൂ. അത് ഞാൻ ഇതാക്കിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല.
അപ്പോൾ നിങ്ങൾ ഞാനിത് ആ ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ സൈലൻ്റ് വിസ്പറിൻ്റെയും ആണ് കണ്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങേരുടെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾക്കിപ്പോൾ അത് ഇംഗ്ലീഷാണ് അതിൽ മൊത്തം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും നമ്മളുടെ ന്യൂക്സ് മലയാളം യൂട്യൂബർ മൈൻക്രാഫ്റ്റിൻ്റെ അങ്ങേര് പുതിയൊരു ചാനൽ തുടങ്ങിയതിൻ്റെ ബെഡ്റോക്കിൻ്റെ ഈ ഫാംസിൻ്റെ ട്യൂട്ടോറിയൽ. അപ്പോൾ അതിൽ അങ്ങേര് വില്ലേജർ ഇതുണ്ട്, അയൺ ഗോലം ഫാം ഉണ്ടാക്കേണ്ട. അപ്പോൾ രണ്ട് പേരുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കണ്ടോ ഗൈസ്, ഞാനൊരു കാര്യം മറന്നു പറയാൻ, ഇതൊന്നുമില്ല, നമ്മൾ പിന്നെ ചെറിയൊരു ബോൺ മീൽ കൺവേർട്ടർ ഫാം ഉണ്ടാക്കി രണ്ട് കമ്പോസർ വെച്ചിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കണ്ടോ ഇവിടുത്തെ ഈ അയൺ ഗോലം ചാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഇത് കണ്ടോ നമ്മളുടെ പോപ്പി ആ പൂവ് കിട്ടും. പിന്നെ നമ്മൾ ഈ പോപ്പീനെ കൊണ്ടുപോയിട്ട് മുകളിൽ ഇതിക്കൊരു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടോ ഇങ്ങനെ കമ്പോസ്റ്റായിട്ട് അടിയിൽ നമ്മളുടെ ബോൺ മീൽ വന്ന് കിടക്കും. അത്രയും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങളെ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ടാർഗറ്റ് ആരും മറക്കേണ്ട, 10 ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.